ഏകചൂടാതി താളങ്ങളിൽ ഏകം രൂപം ചെമ്പട കാരിക പഞ്ചകാരിക മർമ്മം അഥവാ വർമ്മം കുംഭം എന്നിങ്ങനെ ഏഴ് താളങ്ങളാണുള്ളത്. ഈ ഏഴ് താളങ്ങളും അർജുന നൃത്തത്തിൽ കവിത്തങ്ങൾക്ക് സാധാരണയായി ഉപയോഗിക്കുന്നത് ഈ ഏഴ് താളങ്ങളാണ്. അതിൽ ഏകതാളം അതിൻ്റെ ലക്ഷണം ലഘുവോടു വിരാമം കൂടി ടേകമാം താളമാകും എന്നാണ്. അതിൻ്റെ വായത്താരി തെയ് എന്നാണ്. ഇങ്ങനെ താളത്തിനനുസരിച്ച് പാട്ടിനനുസരിച്ച് താളം പിടിച്ചു പോകുന്നു. ലഘുവോടു വിരാമം കൂടി ടേകമാം താളമാകും, നികൃതിയാം ഇത് കുജെല്ലാം മാത്തിരേ ഒന്നതാകും, വക ഇത് ചൂഴാതിക്ക് മുൻപഴും താളമാകും, ശിഹിമുഖിയാളേ കേൾപ്പിശകിതിക്കില്ല തന്നെയേ. പണ്ടു മഹാബലിയാമാസുരേശ്വര എന്നുണ്ടായി നൂറു സൂതന്മാരവരിൽ മുൻപൻ ബാണൻ വൻപൻ വിരുദൻ സമ്പ്രതി സർവകാലാകുശലൻ താൻ ഗിരിജാ ശാന്തൻ ശശികലധാരനുടൻ പരിചാർ നീടും നർത്തനാസമായി മുരശീലാദീസ്തുടാവാദ്യവിശേഷാൽ പരിസേവിഞ്ചുവ നിത്രവിഭക്ത്യാം മൃത്യും ജയനഹീഭൂഷണനീശൻ മുക്താർണാവലി പുത്രനീരമാൾ ചിത്തേ മോദം തോടാബാണനും ഹസ്തങ്ങളെയോരായിരമേ പാർത്താരിനിയും വേണ്ടും വരമതു വേർത്തും നൽകാം ചോദിച്ചാലും കാർത്യായനിവരനിങ്ങനെ ചെന്നതും കേട്ടാ പാണൻ പാതങ്കം പത്തിന് ദിനം. രണ്ടാമത്തെ താളം രൂപകതാളമാണ്. രൂപകതാളത്തിൻ്റെ ലക്ഷണം ദ്വിലഘുവിരാമന്ത്യം രൂപതാളേതി സംജ്ഞകയെ മാത്ര രണ്ടെന്ന് കേട്ടാലും മന്മിഴിയാൾ മഹേശ്വരി അങ്ങനെയാണ്. അതിന് വായത്താരി തിത്തൈ എന്നാണ്. അത് കവിത്തത്തിൽ ഇങ്ങനെ പാട്ടിനനുസരിച്ച് താളം പിടിച്ചു പോകുന്നു. ദീലഘുവിരാമന്ത്യം രൂപതാള പ്രകൃതിതം ദീ മാത്രേ നിജ്ഞയോ പാർവതി പരമാർത്ഥമേ രൂപതാളം പരമേശ്വര വരദായ പരിഭാവന മൂർത്തേ പുരഹര വിഷകല ശശികല പരമമാശ്രുണു വചനം തിരുനായക ആ
മൂന്നാമത്തെ താളം ചെമ്പട താളമാണ്. ചെമ്പട താളത്തിന് മൂന്നടിയും ഒരിടയുമാണ്. അതിന് മൂന്ന് ലഘു, അതിനുശേഷം ഒരു ഇട, അങ്ങനെ ആകെ നാല് മാത്രം. അതാണ് ചെമ്പടയുടെ ലക്ഷണം. അതിന് വായ്ത്താരി തി തി തെയ് എന്നാണ്. അത് ഇലത്താളത്തിൽ പിടിക്കുന്നത് ഇങ്ങനെ താളം പിടിച്ചു പോവുകയാണ് കവിത്തത്തിൽ ചെയ്യുന്നത്. ത്രീലഘു വിരാമന്ത്യം ചെമ്പടസിതാക്രമം ത്രീമാത്രയോ പാർവതീ പരമാർത്ഥം യോ മഹേശ ശ്രീമഹേശ ദുർജടേ ഭൂരാന്തക സോമശേഖര ഭവാൻ കനിഞ്ഞ ബാഹു പത്തു നൂറു മിന്നിരോർത്തിലോ വൃപാഫലം ആഘവത്തിനില്ലൊരു തരനൊടു ത്രിവിഷ്ടവേ മൽക്കരം തരിപ്പു തീർപ്പതിന്നു പാത്തു കണ്ടതിൽ തൽപ്രഭോ ഭവാനൊഴിഞ്ഞൊരു തരിയിലെന്നുവേ തക്ക സാധ്യമല്ല എന്നിരായിരം കരങ്ങളെ ഒക്കെയും വഹിക്കയെന്ന ഭാരമെത്ര സാഹസം ശുക്രശിഷ്യവംശയാധനായ ബാണനീവിധം വികൃതാശയത്തോടു പറഞ്ഞ വാക്കു കേട്ടുടൻ ഭഗ്നുൽഗമിച്ചിടുന്ന കോപമോടു ചൊല്ലിനാൻ നിക്ക നിൽപ്പൊരൽപകാലം ആശു നിന്റെ ദുർമതം ഒക്കെ നീങ്ങു കാറു നിന്നോടാകവരായൊരാൾ വിക്രമത്തോ ശിപുരേ വരും ദൃഢം ധരിക്കണി ലക്ഷ്യമായ നീ അടുത്തു തന്നെ നീ അറിഞ്ഞിടും ചിന്തയോടു നിന്റെ കേതു കണ്ടനം പ്രതിഷ്ഠ അച്ചിലോഹിതൻ പറഞ്ഞ വാക്ക് കേട്ടുവാണനും പട്ടനെ ഗഹിച്ചു ഭക്തനെ തകത്തി. നാലാമത്തെ താളം കാരിക താളമാണ്. ചതുർലഘു വിരാമന്ത്യം കാരിക താളേതി സംജ്ഞകേ മാത്ര നാലെന്നു കേട്ടാളും മന്മിഴിയാൾ മഹേശ്വരി എന്നാണ് അതിന് ലക്ഷണം പറയുന്നത്. അതിന് നാലടിയും ഒരിടയുമാണ്. നാല് മാത്ര എന്ന് തൂക്കക്കാർ അതിന് താളത്തിൻ്റെ ലക്ഷണം പറയുമ്പോൾ കുഞ്ചൻ നമ്പ്യാർ കുറേ കൂടി ശാസ്ത്രീയമായി അതിൻ്റെ ഇടയുടെ ഒരു ലഘു അതിന് തൊട്ടു മുമ്പുള്ള ലഘുവിനോട് ചേർത്ത് അതിനെ ഒരു ഗുരു എന്ന് കണക്കാക്കിയിട്ട് ലഘു ലഘു ഗുരു യുധ കാരിക താളം എന്ന് തുള്ളലിൽ അദ്ദേഹം അതിനൊരു ലക്ഷണം കൊടുത്തിട്ടുണ്ട്. തി 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 തെയ് എന്നാണ് അതിൻ്റെ വായ്ത്താരി. അത് കൈമണിയിൽ നമ്മൾ തി 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 തെയ് തി 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 തെയ് തി 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 തെയ് ഇങ്ങനെ പാട്ടിനനുസരിച്ച് താളം പിടിച്ചു പോകുന്നു. ചതുർമാത്രയോ പാർവതി വാമലോചനെ അക്കാലം ബാണൻ തന്നൂടെ അടുത്ത താളം അഞ്ചാമത്തെ താളമായ പഞ്ചകാരികയാണ്. ഈ പഞ്ചകാരിക പഞ്ചാരി എന്ന പേരിൽ കേരളത്തിലെ താളമേളങ്ങളിലെല്ലാം തന്നെ പ്രസിദ്ധമായ താളമാണ്. അതിന് അഞ്ചടിയും ഒരിടയും, ആകെ മാത്ര ആറ് മാത്ര.
അതിന് വായ്ത്താരി ഇങ്ങനെ താളം പിടിച്ചു പോകുന്നു കവിത്തത്തിൻ്റെ പാട്ടിനനുസരിച്ച്. കാരികയ്ക്ക് ശേഷമുള്ള താളമായതിനാലാണ് അതിന് അഞ്ചടി ചേരുന്നത് കൊണ്ട് പഞ്ചകാരിക എന്ന് പേരും അതിന് പഞ്ചാരി എന്ന് ചുരുക്കത്തിൽ പറഞ്ഞു പോരാറുണ്ട്. പഞ്ചലഘു വിരാമന്ദം പഞ്ചകാരിക സപ്നകേ പഞ്ചമാത്ര ഇരിക്കയോ പാർവതീ പരമാർത്ഥം ഭദ്രാംഗനി ഉഷയും നിദ്രയുണർന്നം പോൾ ചിത്രം താൻ കണ്ടില്ലൊരു വരെയും ഉൾക്കാലിനൽപ്പം ദുഃഖം പൂണ്ടവളും വൃത്താന്തമശേഷം തൊഴിയോടറിയും ഭദ്രേ തൊഴി കേൾക്കന്നൂടെ വൃത്തം നിദ്ര വശയായി ഞാനിങ്ങു ചരിച്ചിടവേ ഭദ്രാംഗൻ കഞ്ചിൽ പുരുഷൻ സുകുമാരൻ വിശ്രുതം എൻ തൽപ്പേ കുടരവിഞ്ചതുരാ കുത്രകമീച്ചോ ഏതു മറിഞ്ഞില്ല മുക്തകളെ വരനേ കാണാഞ്ഞുഴലുന്നു സത്യമി ദന്തോഴി അത്തേ ഭാഗമനെ അത്തലൊഴിപ്പാൻ മാത്രേ ഇതിനുള്ളൂ രക്താ തരമോ ഓതീ ചിത്രലേ. അടുത്ത താളം ആറാമത്തെ താളം നേരത്തെ പറഞ്ഞ ഏകം രൂപം ചെമ്പട കാരിക ഈ നാല് താളങ്ങളെയും കൂടി യോജിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മർമ്മതാളം അല്ലെങ്കിൽ വർമ്മതാളം എന്ന് പറഞ്ഞു പോരുന്ന താളമാണ്. ഈ താളം പടയണി പോലുള്ള മറ്റ് പല കലാരൂപങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. തെയ് തി തെയ് തി തി തെയ് തി 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 തെയ് അങ്ങനെയാണ് അതിൻ്റെ വായ്ത്താരി. 1 1 2 1 2 3 1 2 3 4 അങ്ങനെയാണ് താളം പിടിക്കുന്നത്. ഇലത്താളത്തിൽ അത് തെയ് തി തെയ് തി തി തെയ് തി 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 തെയ് അത് പടയണിയിൽ തെയ്യുമത 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 ത അങ്ങനെ ഒരു ശീലോടുകൂടിയാണ് പടയണിയിലെ കുതിരക്കോലത്തിൽ ഈ മർമ്മതാളം പ്രയോഗിക്കുന്നത്. വർമ്മതാളേ ലഘുചൈവാ ഗുരുവും പ്ലതവും തഥാ കാകവാദം എന്നായിട്ട് മാത്രകൾ 10 ചൊല്ലിടാം. ആദ്യം 1, അത് കഴിഞ്ഞ് 2, അത് കഴിഞ്ഞ് 3, അത് കഴിഞ്ഞ് 4. സാരസമുഖിയാളേ ദേവി സാഹസം അരുതരുതേതാരൊരു വല പുരുഷനായവനന്നത ഞാൻ പിന്നെ തീരതയോടു പിന്നുടെ ഇച്ഛാഭംഗം യതുദരാം ഏഴാമത്തെ താളമായ കുംഭതാളം
നേരത്തെ പറഞ്ഞ താളങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ മറ്റൊരു പ്രത്യേക ലക്ഷണത്തോടു കൂടിയതാണ്. അതിന് ആദ്യം 5 ലഘു അഥവാ 5 അടിയും അതിനുശേഷം 2 ദ്രുതങ്ങൾ ചേർന്നുള്ള തിതൈ എന്നുള്ള പ്രയോഗമുണ്ട്. അതിൻ്റെ വായ്ത്താരി തിത്തിത്തിത്തിത്തിതൈ തിത്തിത്തിതൈ തെയ് തെയ് തിത്തൈ എന്നാണ്. അതിൻ്റെ അത് കൈമണിയിൽ പിടിച്ച് പോരുന്നത് കുംഭതാളം അർജുന നൃത്തത്തിൽ പ്രയോഗിക്കുന്നതിൽ ആദ്യത്തെ ലഘു 5 ലഘുവായിട്ട് പഞ്ചലഘു ദ്രുതദ്വന്ദ്വം ദ്വിലഘു ദ്രുതവും ദ്വയം ദ്വന്ദ്വലഘു ഗുരുജ്ഞേയോ കുംഭതാളം ഇതസ്തത എന്നാണ് അർജുന നൃത്തത്തിൽ ലക്ഷണം പറയുന്നത്. ഈ ലക്ഷണം പറയുന്നത് തന്നെ പല ആശാന്മാരുടെ കളരികളിലെ വ്യത്യാസങ്ങളനുസരിച്ച് ഈ ലക്ഷണത്തിൽ തന്നെ അതിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിന് വ്യത്യാസമില്ലെങ്കിൽ പോലും അത് സംസ്കൃതത്തിലോ മലയാളത്തിലോ ആയിരിക്കും ആ ലക്ഷണം പറയുക. ഏകചൂഴാതിയിൽ വരുന്ന എല്ലാ കവിത്തങ്ങളുടെയും അവസാനം കുംഭതാളത്തിൽ പ്രത്യേകമായ എഴുതപ്പെട്ട കവിത്തങ്ങൾ ഉണ്ടാവും. പഞ്ചലഘു ദ്രുതദ്വന്ദം ദീലഘു ദ്രുതദ്വയം ദ്വന്ദമേക ഗുരുജ്ഞയോ വിരാമന്ത്യം കുംഭമാം മായാമാന്ത്രികയായിടും കുംഭാണ്ട ത്തിൻ്റെ